നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആകെ വരഞ്ഞേനെ. നീ ചെയ്തത് കൊണ്ടാ ഇത്ര ഭംഗിയായത്. എൻ്റെ പൊന്നുമാനെ, സഹോദര സഹോദരി, ചേട്ടാ ചേട്ടത്തി, എൻ്റെ ഫ്രണ്ടേ, എൻ്റെ സുഹൃത്തെ, എൻ്റെ ആത്മസുഹൃത്തെ, നീ ഇല്ലായിരുന്നെങ്കിൽ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് ദൈവം ചെയ്തതാ, അവനിലൂടെ, അവനൊരു കാരണമായെന്ന് മാത്രം. തമ്പുരാന് കൊടുക്കേണ്ട മഹത്വം തമ്പുരാന് തന്നെ കൊടുക്കണം, അവന് കൊടുത്തേക്കല്ല്. സങ്കീർത്തനം 106 സങ്കീർത്തനത്തിൽ 20 തിരുവചനം പറയുന്നു, അവൻ ദൈവത്തിന് നൽകേണ്ട മഹത്വം പുല്ലു തിന്നുന്ന കാളയുടെ ബിംബങ്ങൾക്ക് കൊടുത്തു. പുല്ലു തിന്നുന്ന കാളയുടെ ബിംബങ്ങൾക്ക്, ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരം കാളയുടെ ഒരു ബിംബം എടുത്തിട്ട് ആരാധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവം വെറുതെ വിടുവോ? വിടില്ല. ജർമിയാടെ പുസ്തകം 13 15 തിരുവചനം പറയും, നിങ്ങൾ കാതോർത്ത് കേൾക്കുവിൻ, അഹങ്കരിക്കരുത്. കർത്താവാണ് അരുളി ചെയ്തിരിക്കുന്നത്, കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുമ്പ്, നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലകളിൽ ഇടറുന്നതിന് മുമ്പ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് മഹത്വം നൽകുവിൻ. അല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചം തേടുമ്പോൾ മരണത്തിൻ്റെ നിഴലും കൂരിരുട്ടുമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ജർമിയാടെ പുസ്തകത്തിലെ 13 17 തിരുവചനം പറയുന്നു, നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ എൻ്റെ ആത്മാവ് കരയും. ദൈവത്തെ കരയിപ്പിക്കുന്ന ഒരു പാപമാണ് അഹങ്കാരം. നിങ്ങൾ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ, ദൈവത്തെ അനുസരിക്കാതെ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ നിങ്ങളുടെ ജീവിതം കൊണ്ട് നടക്കുകയാണെങ്കിൽ, പാപാവസ്ഥയിൽ കൊണ്ട് നടക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് കരയുന്നുണ്ട്. ഈശോ കുരിശിൽ കടന്ന് കരയുന്നതെല്ലാം നമ്മുടെ എല്ലാം പാപങ്ങളെ ഓർത്ത്, അതിൻ്റെ കാഠിന്യത്തെ ഓർത്ത് തന്നെയാണ് കർത്ത. പ്രിയപ്പെട്ടവരെ, വഴിയെ പോകുന്ന തകർച്ചകൾ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത് അഹങ്കാരം. 1 4 7 തിരുവചനം പറയുന്നുണ്ട്, നിനക്ക് എന്തും മഹാത്മ്യമുള്ളത്, എന്തു മഹത്വമുള്ളത്, ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? നിന്റെ ജീവിതവും നിന്റെ ജോലികളും നിന്റെ പ്രവർത്തനങ്ങളും നിന്റെ ശരീരവും നിന്റെ ജീവനും തന്നെ ദൈവം ദാനമായിട്ട് തന്നതാ. നിനക്ക് എന്തുണ്ട് അഹങ്കരിക്കാൻ? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനു നീ അഹങ്കരിക്കുന്നു? എന്തിനു നീ അഹങ്കരിക്കുന്നു? നമ്മളെല്ലാം കാര്യസ്ഥന്മാരാണ്. നമ്മുടെ ഈ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്നതിനെല്ലാം നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. കാര്യസ്ഥന്മാരാണ് നമ്മൾ, സ്റ്റുവാർഡ്സ് ആണ് നമ്മൾ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ സ്റ്റുവാർഡ്സ് ആണ്, നമ്മൾ കാര്യസ്ഥന്മാരാണ്. കണക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിന് കണക്ക് കൊടുക്കണം. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, നമ്മളെല്ലാം അവിടുത്തെ സന്നിധിയിൽ ഒരു ജോലിക്കാർ മാത്രം. എൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കാനാ, എന്നെ വളർത്താനല്ല എന്നുള്ള ചിന്തകൾ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാകണം. അതെന്ന് മാറുന്നു അന്ന് തകരും ഞാൻ. സുഭാഷിതത്തില് 11:2 തിരുവചനം പറയുന്നു, അഹങ്കാരത്തിന്റെ പിന്നാലെ അപമാനമുണ്ട്, വിനയമുള്ളവരുടെ കൂടെ ജ്ഞാനവുമുണ്ട്. ജ്ഞാനവുമുണ്ട്. ട്രിൻഡാഡ് ആൻഡ് ടൊബഗോയിൽ കുറെ നാളുകൾ വർക്ക് ചെയ്യാൻ, ജോലി ചെയ്യാൻ ദൈവം എന്നെ അനുവദിച്ചു. ട്രിൻഡാഡിയൻസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ട്രിൻഡാഡിയൻസ് നമ്മൾ നാളെ കാണാമെന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ അവർ പറയുന്നതിൻ്റെ കൂടെ ഒരു പറയുന്നൊരു വാക്കുണ്ട്, ടുമാറോ പ്ലീസ് ഗോഡ്. ദൈവം അനുവദിച്ചാൽ നാളെ കാണാം. ആ പ്ലീസ് ഗോഡ് അവർ ചേർത്തിട്ടേ പറയുള്ളൂ, ടുമാറോ പ്ലീസ് ഗോഡ്, ഈവനിങ് പ്ലീസ് ഗോഡ്. ദൈവം അനുവദിച്ചെങ്കിൽ മാത്രം, ദൈവം അനുവദിച്ചെങ്കിൽ മാത്രം. ഈ ഇടയ്ക്ക് ഞാനൊരു വിവാഹത്തിൻ്റെ ഒരു ഇൻവിറ്റേഷൻ കാർഡ് കണ്ടു. അവിടെ പതിവില്ലാതെ കണ്ട ഒരു കാര്യമാണ്, ദൈവം ഒളുന്തേ, ഗാഡ് വില്ലിംഗ് ഇഫ് നത്തിങ് പ്രിവെന്റ്സ് ഇറ്റ്. DV എന്ന് നമ്മൾ പണ്ട് കാലത്തൊക്കെ എഴുതി വെക്കുമായിരുന്നു. ദൈവം ഒളുന്തേ, ദൈവം അനുവദിച്ചാൽ ഇന്ന ദിവസം കല്യാണമുണ്ടാവും, കെട്ടുകല്യാണമുണ്ടാവുമെന്ന്. ആദ്യമായിട്ടാണ് ഞാനൊരു ഒരു വിവാഹത്തിൻ്റെ ഇൻവിറ്റേഷൻ കാർഡിൽ കണ്ടത്. കെട്ടുകഴിഞ്ഞ മനസ്സമ്മതത്തിൻ്റെ ഇൻവിറ്റേഷൻ കാർഡില്ല, അതിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നു, ദൈവം ഒളുന്തേ, മാരേജ് വിൽ ബി ദൈവം ഒളുന്തേ, ബി സോളമൈസ്ഡ് ഇൻ സച്ച് ആൻഡ് സച്ച് ഡേറ്റ്. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ആദുമയോരം ദൈ ഗ്ലോറിയം, എല്ലാം ദൈവത്തിൻ്റെ ഉപരിമഹത്വത്തിന് വേണ്ടിയിട്ടാണ് എന്ന്. ആദുമയോരം ദൈ ഗ്ലോറിയം, ഓൾ ഫോർ ദ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ഗാഡ് ഓൾ മൈറ്റി ഫാദർ. ദൈവത്തിൻ്റെ ഉപരിമഹത്വത്തിന് വേണ്ടിയിട്ടുള്ള ജീവിതമാകണം നമ്മുടേത്. പ്രഭാഷകന്റെ പുസ്തകത്തിലെ 3 28 തിരുവചനം പറയുന്നു, പാപി പാപം കുന്നുകൂട്ടും, അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല, എന്തെന്നാൽ ദുഷ്ടത അവനിലെ വേരുറച്ചു വളരുന്നു. നമ്മുടെ ജീവിതത്തിലെ കർത്താവ് തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ നാവ്. പക്ഷേ നമ്മുടെ ആ നാവിൻ്റെ ഉപയോഗം കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുകയാണോ,
മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരിയേറെ വേദനകൾ കൊടുക്കുകയാണോ ചെയ്യുന്നത് എന്ന് വല്ലപ്പോഴും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. യേശുവിൻ്റെ കുരിശിൻ്റെ ശക്തിയാൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ തിന്മകളുടെയും ആരംഭം നമ്മുടെ ചിന്തയും അതുപോലെ തന്നെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒത്തിരിയേറെ ദുഷിച്ച കാര്യങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 7-ാമത്തെ അധ്യായത്തിൽ കർത്താവ് വീണ്ടും വീണ്ടും നമ്മളോട് പറയുന്നുണ്ട്. 14 മുതലുള്ള തിരുവചനത്തിൽ അകത്തേക്ക് പോകുന്നതല്ല പുറത്തേക്ക് വരുന്നതാണ് ഒരുവിനെ അശുദ്ധനാക്കുന്നത് എന്ന്. നമ്മുടെ നാവിൻ്റെ ദുരുപയോഗം കൊണ്ട് എത്രയോ പേരാ വേദനിക്കുന്നത് എന്ന് വല്ലപ്പോഴും ഒക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. മറ്റുള്ളവരുടെയൊക്കെ സൽപേരിന് നമ്മൾ കളങ്കം വരുത്തിയിട്ടുണ്ടോ? നമ്മുടെ നാവിനെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതും ദുരുപയോഗിക്കുന്നതും എന്നൊന്ന് ചിന്തിക്കാൻ നല്ലതാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ തിരുവചനം പറയുന്നു, അല്ലയോ മനുഷ്യ, നീ ആര് തന്നെയായാലും, നീ എത്രയോ കൊമ്പത്തിരിക്കുന്ന മനുഷ്യനായിക്കോട്ടെ, എത്രയോ വലിയവനായിരിക്കോട്ടെ, ആര് തന്നെയായാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല. നീ എത്ര വലിയ മനുഷ്യനായാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ വലിയവനാകാതെ മറ്റുള്ളവരുടെ മുമ്പിൽ എത്ര വലിയവനായാലും മറ്റുള്ളവരെ നീ വിധിക്കുന്നവനാണെങ്കിൽ നിനക്ക് ന്യായീകരണമില്ല. അവരെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത്. എന്തെന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റം തന്നെ ചെയ്യുന്നുവെന്ന്. ജീവൻ നശിപ്പിക്കുന്നത് പോലെ തന്നെ പ്രിയപ്പെട്ടവരെ അതേ ഗൗരവമായി കണക്കാക്കേണ്ടതാണ് ഒരാളുടെ സൽപേര് നശിപ്പിക്കുന്നത്. ഒരാളുടെ സൽപേര് നശിപ്പിച്ചതിന് കാരണം എത്രയോ ജനങ്ങൾ, എത്രയോ ആളുകളാണ് ആത്മഹത്യയ്ക്ക് വരെ കാരണമായിട്ടുള്ളത്. കാരണം ഒരു നിസ്സാര കാര്യം മതിയായിരിക്കും, മറ്റുള്ളവരുടെ പേര് കളഞ്ഞു, അവൻ നമ്മൾ കേട്ട് കേൾവി പോലുമില്ലാത്ത ഒരു കാര്യമായിരിക്കും, ചുമ്മാ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ എത്രയോ പേരുടെ ജീവിതം തന്നെ തകർത്ത് കളഞ്ഞിട്ടുള്ളത്. എത്രയോ സ്ഥാപനങ്ങളും എത്രയോ വ്യക്തികളും ദുരാരോപണം മൂലം നശിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ലോകാവസാനം വരെ ജീവിക്കാൻ അവസരം കിട്ടിയാലും നാം പറഞ്ഞു പരത്തിയ ഈ കാര്യങ്ങൾക്ക് ഒന്ന് തിരുത്തി കൊടുക്കാൻ നമുക്കാവില്ല. അത്രയധികം ഒരു സന്യാസി പണ്ടൊരാൾ വന്ന് പറഞ്ഞു, ഞാനൊരു കൊച്ചു പരദൂഷണം പറഞ്ഞിട്ടുള്ളൂ എന്ന്. അപ്പോൾ സന്യാസി പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, കുറെ പഞ്ഞിക്കെട്ടുകൊണ്ട് വരിക. ഒരു ചാക്ക് നിറയെ പഞ്ചിത് കെട്ടും കൊണ്ട് വന്ന മലമുകളിൽ നല്ല കാറ്റുള്ള സമയത്ത് എന്നിട്ട് സന്യാസി പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഒരു ഇതൊന്ന് പറത്തിവിട്. എന്നിട്ട് പറഞ്ഞു സന്യാസി പറഞ്ഞു, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് സഹോദരൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇനി പോയി അതെല്ലാം ഒന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോവാം. നമുക്ക് തിരിച്ചെടുക്കാനാവില്ല. നമ്മൾ പറഞ്ഞ് മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ദൂഷിച്ചമായിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചെടുക്കാനാവില്ല. ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും നമ്മൾ ഒരു വ്യക്തിയെ കാണുന്നത്. ഇനി ഒരിക്കലും ജീവിതത്തിൽ ആ വ്യക്തിയെ കണ്ടു എന്ന് വരത്തില്ല. നമ്മളൊരു മറ്റുള്ളൊരു വ്യക്തിയെക്കുറിച്ച് ഒരു അവിഖ്യാതി പറഞ്ഞു, അല്ലെങ്കിൽ ഒരു അപവാദം പറഞ്ഞു, ഒരു തെറ്റിദ്ധാരണ പറഞ്ഞു, ഒരു കുറ്റം വിധിച്ചു, നമുക്ക് പിന്നെ തിരുത്താനാവില്ല. പിന്നെ ആയിരിക്കും നമ്മൾ ഓർക്കുന്നത്, അയ്യോ അതല്ല ശരി, എൻ്റെ ഈശ്വര ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ എന്ന് കരുതി സഹതപിച്ചിട്ട് കാര്യമില്ല. അയാളുടെ സൽപേരിന് പിന്നെ നമുക്ക് അയാളോട് പോയി പറയാൻ പറ്റുന്നില്ല. അയാളത് പലരോടും പറഞ്ഞിട്ടുണ്ടാവും, അന്ന് കടന്നുപോയി ചലന്തി വല പോലെ, പിന്നെ തീർക്കാൻ നമുക്കാവില്ല എന്ന് വരും. ലോങ് ഫെല്ലോയുടെ ഒരു കവിതയിലെ ആശയം ഓർക്കണം, ഓക്ക് മരത്തിലേക്ക് അമ്പെയ്താൽ അത് അവിടെ തറച്ചു കയറും, എന്നാൽ മാസങ്ങൾ കഴിയുമ്പോൾ അത് താഴെ വീണേക്കാം. എന്നാൽ ഒരാളുടെ മനസ്സിലേക്ക് വാക്കുകൊണ്ട് ഒരമ്പ് എഴുതാൻ അയാൾ മരിച്ചാലും ഊരിപ്പോകാത്ത അമ്പ് അവിടെ തന്നെ ഉണ്ടാകും എന്ന് ലോങ് ഫെല്ലോ പറയുന്നുണ്ട്. ജെറമിയാടെ പുസ്തകത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ തിരുവചനം പറയുന്നു, വില കെട്ടവ പറയാതെ സത്വചനങ്ങൾ മാത്രം സംസാരിക്കാൻ നീ എൻ്റെ നാവ് പോലെയാകും. സത്വചനങ്ങൾ കൊണ്ട് കർത്താവിൻ്റെ നാവായിട്ട് നമ്മൾ മാറണം. പ്രിയപ്പെട്ടവരെ, സത്വചനത്തിൻ്റെ ഉദ്ദേശവും അത് തന്നെയാണ്, കർത്താവിൻ്റെ നാവായിട്ട് മാറുക. നീ സത്വചനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ നാവായിട്ട് നീ മാറണം. യാക്കോബിൻ്റെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 7-ും 8-ും തിരുവചനങ്ങൾ ഇങ്ങനെ പറയുന്നത്, എല്ലാത്തരം വന്യമൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും സമുദ്രജീവികളെയും മനുഷ്യന് ഇണക്കുന്നുണ്ട്, ഇണക്കിയിട്ടുമുണ്ട്, എന്നാൽ ഒരു മനുഷ്യനും നാവിനെ നിയന്ത്രിക്കുവാൻ സാധിക്കുകയില്ല. അത് അനിയന്ത്രിതമായിട്ടുള്ള തിന്മയും മാരകമായിട്ടുള്ള വിഷവുമാണ്. ചിലരുടെയൊക്കെ വായിൽ നിന്ന് വീഴുന്ന കാര്യങ്ങൾ കൂരമ്പ് പോലെ തറച്ചിട്ടില്ലേ സഹോദര സഹോദരി? നമ്മുടെ നാവും നിന്ന് വീഴുന്ന ഒത്തിരിയേറെ തിന്മകളുടെ ശക്തികൾ ഈ നമ്മൾ താമസിക്കുന്ന, നമ്മൾ വസിക്കുന്ന, നമ്മൾ യാത്ര ചെയ്യുന്ന എല്ലാ പ്രദേശത്തും ഭൂമിയിലും മുഴുവനായിട്ട് നമ്മളും കൊടുത്തിട്ടില്ലേ? വെളിപാടിൻ്റെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുവചനത്തിലൂടെ പറയുന്നുണ്ട്, സ്വർഗത്തിൽ നിന്നൊരു വലിയ സ്വരം വിളിച്ചു പറയുന്നു, ഞാൻ കേട്ടു, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തൻ്റെ അധികാരവും ആഗതമായിരിക്കുന്നു.
ദൈവത്തിൻ്റെ വലിയ കൃപയും അഭിഷേകവും ആഗതമായിരിക്കുക. എന്തെന്നാൽ നമ്മുടെ സഹോദരനെ ദുഷിക്കുകയും രാപകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. സാത്താനാണത്. സാത്താൻ വലിച്ചെറിയപ്പെടും. സാത്താന്റെ അടിമകളായി ദാസന്മാരായി ദാസികളായിട്ട് മാറുന്നവരാണ് മറ്റുള്ളവരുടെ പേര് ദുഷിപ്പിക്കുന്നത്. ഒരു കുടുംബം തകർക്കാൻ, ഒരു ജീവിതം തകർക്കാൻ, നല്ലൊരു ജോലി തകർക്കാൻ അവൻ വളർന്ന് വലുതാവുന്നതായിരിക്കും അവനെ അടിച്ചമർത്തുക. ചെറുപ്പം മുതൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മുടെയൊക്കെ ജീവിതകാലത്ത് യുവാവായിരിക്കുമ്പോഴും കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴും നീ നിന്റെ യൗവനത്തിലായിരിക്കുന്ന അവസരത്തിൽ വരെ മറ്റുള്ളവർ നിന്നെ ഒരു പരാതി പറഞ്ഞപ്പോൾ ഒന്ന് അടിച്ചമർത്തിയപ്പോൾ ആ നിമിഷം മുതൽ നീ വേദനിച്ച ഒത്തിരിയേറെ മുറിവുകൾ നിന്റെ ഹൃദയത്തിലുണ്ടാകും. അതൊന്നും മാറ്റാൻ അത്ര എളുപ്പമല്ല. ഒരേ ഒരാൾക്കേ മാറ്റാൻ പറ്റുകയുള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവിന്. അവിടുത്തെ തിരുരക്തം കൊണ്ട് വീണ് നനഞ്ഞ് കുതിർന്ന് നമ്മൾ ശക്തി പ്രാപിക്കണം. യേശുവിൻ്റെ രക്തം സകല പാപങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കും. യൂദായുടെ ലേഖനത്തിൽ 9-ഉം 10-ഉം തിരുവചനങ്ങൾ ഒന്ന് എടുത്തു നോക്കിയാൽ നമുക്ക് അവിടെ വായിക്കാൻ പറ്റും. പ്രധാന ദൂതനായ മിഖായേല് മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്ദാവചനം പോലും ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല. അത് ആരെക്കുറിച്ചാണ് നോർത്തെ? പ്രധാന ദൂതനായിട്ടുള്ള മിഖായേല്. പിന്നെയോ കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രമാ പറഞ്ഞ്. ആ മനുഷ്യരാകട്ടെ തങ്ങൾക്ക് മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളെയും ദൂഷിക്കുന്നു. വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ തങ്ങളുടെ ജന്മവാസന കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വഴി അവർ മലിനരാവുകയും ചെയ്യുന്നു. അവർക്ക് ദുരിതം എന്ന് യൂദായുടെ ലേഖനത്തിൽ 9-ഉം 10-ഉം തിരുവചനങ്ങൾ പറയുന്നുണ്ട്. സങ്കീർത്തനത്തിലെ 15-ാമത്തെ സങ്കീർത്തനം 1-ും 3-ും വരെയുള്ള തിരുവചനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധ ഗിരിയിൽ ആർ വാസമുറപ്പിക്കും? നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം വർദ്ധിക്കുകയും പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവനാണ് കർത്താവിൻ്റെ കൂടാരത്തിൽ വസിക്കുന്നവൻ. അവിടുത്തെ വിശുദ്ധ ഗിരിയിൽ വാസമുറപ്പിക്കുന്നവൻ സത്യം പറയുന്നവനാണ്. പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെ അപവാദം പരത്തുകയോ ചെയ്യാത്തവനാണ്. കർത്താവെ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും എന്ന് ചോദിച്ചതിന് ഉത്തരമായിട്ട് സങ്കീർത്തനത്തിൽ 1-ാമത്തെ 1-ും 3-ും 1-ൽ 3 വരെയുള്ള തിരുവചനത്തിൽ 15-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുക. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1-ും 2-ും തിരുവചനങ്ങൾ വായിക്കുന്നു. അല്ലയോ മനുഷ്യ, നീ ആര് തന്നെയായാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല. അവരനെ വിധിക്കുമ്പോൾ നീ തന്നെ തന്നെയാണ് വിധിക്കുന്നത്. എന്തെന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ തന്നെ ചെയ്യുന്നു എന്ന് നമ്മൾ വായിച്ചു. മത്തായിയുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ 1-ും 2-ും തിരുവചനങ്ങൾ പറയുന്നുണ്ട്, വിധിക്കപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവുകൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും എന്ന് പറയുന്നു മത്തായിയുടെ സുവിശേഷത്തിലൂടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് നിന്ദയായിട്ടുള്ളത് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ, ചിലപ്പോൾ ചില 4 പേര് കൂടിയിരിക്കുന്ന സമയത്തായിരിക്കും ഒരാൾ കയറി വരുന്നത്. എന്താണ് സംസാരിക്കുന്നതെന്ന് പോലും അറിയത്തില്ല. പക്ഷെ ഒരു അഭിപ്രായം അങ്ങ് പറഞ്ഞിരിക്കുക, നമുക്കറിയുന്ന പോലും ഉണ്ടാവില്ല. ആ വ്യക്തി എന്താണ് സംസാരിക്കുന്നതെന്ന് പറയുന്നില്ല. എന്തെങ്കിലും ഒരു നല്ല അപവാദം പറഞ്ഞിട്ട് പോന്നു കഴിഞ്ഞാൽ എന്തോ ഒരു സുഖം പോലെ. ഞാൻ പറഞ്ഞല്ലോ, സാത്താന് എപ്പോഴും സുഖപ്പെടുത്തുന്ന കുറേ കാര്യങ്ങൾ ചെയ്തു തരും. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 28-ാമത്തെ അധ്യായത്തിൽ 13-ഉം 26-ും വരെ ഉള്ള വചനങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 1-ാമത്തെ തിരുവചനം പറയുന്നു, പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവൻ, സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന അനേകരെ അവർ നശിപ്പിച്ചിട്ടുണ്ട്. 17-ാമത്തെ തിരുവചനം പറയുകയാണ്, ചാട്ട കൊണ്ടടിച്ചാൽ തിണർപ്പുണ്ടാവും, നാവ് കൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും, വാൾത്തല അനേകരെ വീഴ്ത്തിയിട്ടുണ്ട്, നാവ് കൊണ്ട് വീഴ്ത്തപ്പെട്ടവര് അതിലേറെയാണ്. വാളുകൊണ്ട് വീഴ്ത്തപ്പെട്ടവരെക്കാളും കൂടുതലാണ് നാവ് കൊണ്ട് വീഴ്ത്തപ്പെട്ടവര്. നമ്മൾ ആരും പറയുന്നില്ലേ, ഞാൻ ആരെയും കൊന്നിട്ടില്ല, ഞാൻ ഒരു വലിയ ബാലകഭാവം ഒന്നും ചെയ്തിട്ടില്ല. നാവിൻ്റെ ഉപയോഗം ഒന്ന് ചിന്തിച്ചു നോക്ക് നല്ലതാ. മത്തായിയുടെ സുവിശേഷത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ 10-ും 11-ും തിരുവചനം പറയുന്നു, ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, സ്വർഗത്തിൽ, കാരണം സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സുഭാഷിതത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ തിരുവചനം പറയുകയാണ്, കള്ളസാക്ഷി ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല, വ്യാജം പറയുന്നവൻ നശിക്കും,
നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാവിനെ ഒന്ന് ചിന്തിക്കുന്നു.